സ്നേഹം, ദ്വേഷം, സത്യം, അസത്യം എന്നീ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചതിനു ശേഷം യോഹന്നാൻ ശ്ലീഹ ഇന്ന് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സമന്വയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം അവർ ദൈവികമായ ആ സത്യം തിരിച്ചറിയുന്നില്ല. ആ സത്യം എന്തെന്നാൽ, നമുക്ക് നിത്യജീവൻ ഉണ്ടാകാൻ ദൈവം തന്റെ ഏകജാതനെ ലോകത്തിന് നൽകി. 1 യോഹന്നാൻ 4:9. ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. 3:16. ദൈവം നമ്മെ സ്നേഹിച്ച ആ വലിയ സ്നേഹത്താൽ അവൻ നമ്മുടെ ബലഹീനമായ ജഡപ്രകൃതിയെ പുൽകാൻ പോലും മടിച്ചില്ല. Ephesians 2:4, Romans 8:3. പൗലോ കൊയ്ലോ ഇത്തിരി കൂടി കടുപ്പമുള്ള ഭാഷയിൽ പറയുന്നു, ദൈവത്തിന് പോലും ഒരു വെന്തുരുക്കമുണ്ട്. അത് മനുഷ്യനോടുള്ള അവിടുത്തെ സ്നേഹം തന്നെയാണ്. ഈവൻ ഗോഡ് ഹാസ് എ ഹെൽ, ഹിസ് ലവ് ഫോർ മാൻ കൈൻഡ്. സ്നേഹത്തിന്റെ ഉറവിടവും ന്യായവും ദൈവമാണ്. നാം എന്തിന് പരസ്പരം സ്നേഹിക്കണമെന്ന് ചോദിച്ചാൽ, ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു എന്നതിലാണെന്ന് തിരിച്ചറിയണം. സഹോദരനെ സ്നേഹിക്കുക, എന്നിട്ട് ഉള്ളിലേക്ക് നോക്കി ചോദിക്കുക, നമ്മിൽ ഈ സ്നേഹം എവിടെ നിന്ന് വന്നുവെന്ന്. അപ്പോൾ നമുക്ക് അനുഭവവേദ്യമായ ആഴത്തോളം ദൈവത്തെ നാം കണ്ടെത്തും. വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിച്ചു, സർവാധിരാജനായ ദൈവത്തിന്റെ നീതിപൂർവകമായ ഈ സ്നേഹം എന്ന് Sankirtanam 72:8. മാംസം ധരിച്ചവനായ ദൈവം മാംസത്തിന് നോവുകളും വിശപ്പും ദാഹവും തിരിച്ചറിഞ്ഞ് അവയെ കരുണാർദ്രമായി പുൽകുന്ന കാഴ്ചയാണ് ഇന്ന് Markus 6:5 വിവരിക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റുന്നിടത്ത് അവൻ ആ ജനത്തെ പച്ചപ്പുൽത്തകടിയിൽ കൂട്ടം കൂട്ടമായി ഇരുത്തി എന്ന് മർക്കോസ് വാഗ്മയ ചിത്രം വരച്ചിടുന്നു. പച്ചപ്പുൽപ്പുറത്തെ പൂപ്പരപ്പ് പോലെ കൂട്ടം കൂട്ടമായി, സുംബോസിയ സുംബോസിയ. സ്നേഹിതന്മാർ വീഞ്ഞു നുകരുന്ന സംഗമത്തെ കുറിക്കുന്ന വാക്കാണ് സുംബോസിയ, പാനീയോപചാരം. ഇന്നാകട്ടെ നാഥൻ ദിവ്യകാരുണ്യ കൂദാശ സ്ഥാപനത്തെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകളിൽ അപ്പം വാഴ്ത്തി വിഭജിച്ചു. തന്റെ തിരുശരീര രക്തങ്ങളെ നിത്യഭോജനമായി നൽകിയ അന്ത്യ അത്താഴത്തിന്റെ മുന്നൊരുക്കം പോലെ അവൻ തന്നെ തന്നെ പാനീയമായി നമുക്ക് നൽകുന്നു. മേലിൽ അവൻ നമ്മെ സ്നേഹിതർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. 15:15 ആ അനുഗ്രഹീത പാനപാത്രത്തിൽ പങ്കുചേരുമ്പോൾ അന്ന് ആ പ്രിയ ശിഷ്യനെ പോലെ നാം അവന്റെ വക്ഷസ്സിൽ ചാരും. 13:23, ഹൃദയം ഹൃദയത്തോട് മന്ത്രിക്കും. ഇന്ന് വിശുദ്ധ ജോൺ ന്യൂമാന്റെ തിരുനാളാണ്. കർദിനാളായപ്പോൾ അദ്ദേഹം വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ ഒരു മൊഴിയാണ് ആപ്തവാക്യമായി തിരഞ്ഞെടുത്തത്, കോർ അത് കോർ ലൊക്കീത്തൂർ, ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്നുവെന്ന്. ആത്മീയ പരിവർത്തനത്തിന് ഹൃദയത്തിന്റെ ഈ സംവേദനക്ഷമത ആവശ്യമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്നൊരു പ്രാർത്ഥനാ ഗീതമുണ്ടല്ലോ, മേഘത്തൂണായി വഴി നടത്തിയ ദൈവത്തിന്റെ നറുഗന്ധമുണ്ടതിന്. ദൈവിക രഹസ്യങ്ങൾ പലപ്പോഴും ഒരു ഇരുൾ വീഴ്ചയിൽ നമ്മെ സമീപിക്കുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇരുണ്ട വെളിച്ചത്തിൽ ദൂരെയുള്ള നമ്മുടെ പ്രിയ ഗ്രാമം നമ്മൾ നോക്കിക്കാണും പോലെ, നമ്മുടെ യാത്രകളുടെ എല്ലാം അന്ത്യമായ നമ്മുടെ പ്രിയ ഗേഹം, പാനീയോപചാരമൊരുക്കി നാഥൻ കാത്തിരിക്കുന്ന സ്നേഹവീട്, അവിടെയാകുവോളം ഓരോ ചുവടിനുമുള്ള പ്രകാശം നൽകണമേ എന്നാണ് ഈ വിശുദ്ധൻ പ്രാർത്ഥിക്കുന്നത്. ഏറെയൊന്നും വേണ്ട, അടുത്ത ചുവടിനുള്ള പ്രകാശം മാത്രം മതി. 1 step enough for me. ഈ കുഞ്ഞു വെളിച്ചം കാണാതെ കനത്ത ഇരുട്ടിലേക്ക് നാം നമ്മെ തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ദുരിതം പലപ്പോഴും വന്നു ചേരാറുണ്ട്. നാഥന്റെ സ്നേഹവിരുന്നിൽ നിന്ന് ഒരുവൻ പടിയിറങ്ങിപ്പോയതുപോലെ ആദ്യമായി പരിശുദ്ധ കുർബാന സ്വീകരിച്ചവനാണവൻ. ശ്ലീഹ വേദനയോടെ അവന്റെ കാലടിയോച്ച മാറുന്ന മാത്രയിൽ പറയുന്നു, പുറത്ത് അന്ധകാരമായിരുന്നു. 13:30. ആ ഇരുട്ടിലേക്കാണ് അവൻ നടന്നു മറഞ്ഞത്.